സ്റ്റഡി പർപ്പസിനായിട്ട് ഒരിക്കൽ ഞാൻ വണ്ടൂർ പോയിരുന്നു. ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ കുറച്ച് പ്രാവുകളെ വളർത്തിയിരുന്നു. അന്ന് ഞാൻ വളർത്തിയിരുന്ന ആ ഒരു കൂടാണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുക. ഒരു മൂന്നറയുള്ള ചെറിയൊരു തക്കാളിപ്പെട്ടിയുടെ കൂട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രാവുകളെ കൊണ്ടുവന്ന് എൻ്റെ ഏകാന്തത മാറ്റാനായിട്ട് ഞാനവിടെ പ്രാവിനെ വളർത്തി തുടങ്ങി. ഞാനവിടെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് പ്രാവുകളെ പറവകളെയാണ് ഞാനവിടെ എത്തിച്ചിരുന്നത്. നിലമ്പൂർ ഭാഗങ്ങളിൽ പറവ എന്ന് പറയുന്നത് തന്നെ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ അപൂർവമായിരുന്നു. എന്നാലും എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ഒരുപാട് ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് പറവ വളർത്തുന്ന ആളുകളെ കിട്ടി. ഞാനവിടെ ഒരുപാട് പറവകൾ വളർത്തി. അതെല്ലാം അങ്ങോട്ട് കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോയോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ലീവിന് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത റൂമിലുള്ള സോനു എന്ന് പറയുന്നൊരു പയ്യനുണ്ട്, അവനായിരുന്നു നമ്മുടെ പ്രാവിനൊക്കെ കെയർ ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് വന്ന സമയത്ത് നമ്മുടെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകമെമ്പാടും അങ്ങോട്ട് വ്യാപിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും അങ്ങ് സ്തംഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ നാട്ടിൽ പെട്ടു. പിന്നീട് എൻ്റെ പ്രാവുകളെ നോക്കിയിരുന്നത് ഇവനായിരുന്നു, ഈ കോണിയിലൂടെ ഇറങ്ങുന്ന സോനു എന്ന് പറയുന്നത്. അവനന്ന് പ്രാവ് എന്താണെന്ന് അറിയില്ല, പ്രാവിനെ തൊടാൻ പോലും പേടിയായിരുന്നു. പക്ഷേ ഇന്ന് അവൻ്റെ കയ്യിൽ 20 പ്രാവുകൾ അവൻ്റെ കയ്യിലുണ്ട്. എല്ലാം എൻ്റെ പ്രാവുകളുടെ കുഞ്ഞുങ്ങളായിട്ട് അവർ തള്ളകളായിട്ടുള്ള പ്രാവുകളാണ്. എന്തായിരുന്നാലും എനിക്ക് പുതിയൊരു ബ്രീഡർക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്തായിരുന്നാലും എൻ്റെ പ്രാവുകളുടെ ആ തലമുറയുമായിട്ട് അവൻ ബ്രീഡ് ചെയ്ത് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നു. നല്ല രീതിയിലുള്ള പറവകൾ അവിടെയുണ്ട്. വിൽക്കാനാവുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സോനു എല്ലാവിധ സംശയങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ബ്രീഡുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാറുണ്ട്. എന്തായിരുന്നാലും സോനുവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ അന്നത്തെ ഒരു ബ്രാൻഡായിരുന്നു ബെഡാങ് എന്ന് പറയുന്ന ഒരു പീജിയൻസ് ബ്രീഡ്. ആ ഒരു ബ്രീഡും അവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ എക്സ്ട്രാ ആയിട്ട് മുദീനകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ ചില പ്രാവുകളൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ വൈകാതെ തന്നെ നമുക്ക് കണ്ടേക്കാം. ഓക്കെ, താങ്ക് യു.